നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുഭവത്തിൽ നിന്നും അതുപോലെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ഉത്തമമായിട്ടുള്ള ഒരു കേശവർദ്ധിനി ഔഷധമായും അതുപോലെ യകൃ ശോധന ഔഷധമായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആയുർവേദ ഔഷധ സസ്യത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. എക്ലിപ്റ്റ ആൽബ എന്ന സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന കഞ്ഞുണ്ണി, കയ്യോന്നി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ഈ ഒരു ആയുർവേദ ഔഷധ സസ്യത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ഗുണങ്ങളും ഇത് കേശ സംരക്ഷണത്തിൻ്റെ ഉപയോഗ രീതിയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേശരാജ, കേശരഞ്ജന, കുന്തളവർദ്ധന, ബൃംഗരാജ എന്നീ സാൻസ്ക്രിറ്റിൽ പല പേരുകളിൽ ഈ ഒരു കയ്യോന്നി അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, ഇത് മുടിയുടെ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കും എല്ലാം തന്നെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് എന്നുള്ളത്. ഇതിന് പല വെറൈറ്റിയിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ പൂക്കൾ വെള്ള, മഞ്ഞ, നീല, വളരെ റയറായിട്ട് ചുവപ്പ് കളറിലും തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു വൈറ്റ് കളറോട് കൂടിയിട്ടുള്ള കയ്യോന്നിയാണ് കൂടുതലായും നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഗുണങ്ങളാണെന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിലും തന്നെ മഞ്ഞ പൂവും തന്നെ ഒത്തിരിയേറെ ഔഷധ പ്രയോഗങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈർപ്പമുള്ള മിക്ക സ്ഥലങ്ങളിലും തന്നെ നൈസർഗികമായിട്ട് വളർന്നു വരുന്ന ഒരു ഔഷധ ചെടിയാണ് ഈ ഒരു കയ്യോന്നി. പലപ്പോഴും നമ്മൾ വയലിൻ്റെ വരമ്പത്തും അതുപോലെ ജലാശയങ്ങൾക്ക് സമീപത്തും ഒക്കെ തന്നെ കാണപ്പെടുന്ന കയ്യോന്നിയാണ് ഗുണത്തിൽ കേമൻ എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നട്ട് വളർത്തുന്നതിനേക്കാൾ ഒന്നുകൂടെ ഗുണം കിട്ടുന്നത് ഇത്തരം ജലാശയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വളരുന്നതാണ്. ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുള്ള മെഡിലോ ലാക്ടോൺ എന്നുള്ള ഒരു പദാർത്ഥം തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകമായിട്ടുള്ള ഒന്നാണ്. ഇത് ശോധഹര ഔഷധമായിട്ടാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ വയറിനുള്ളിലുള്ള ആ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസിനെയൊക്കെ തന്നെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നതാണ് കയ്യോന്നിയുടെ സ്വരസം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് ഒരു രസായന ആക്ഷൻ ഉള്ളതാണ്, നല്ലൊരു ലിവർ ടോണിക്കാണ്. ലിവറിൻ്റെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ നമ്മളൊന്ന് ലിവറിനെ ഹെൽത്തി ആക്കി വെക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കയ്യോന്നിയുടെ ഉപയോഗം കൂടുതലായി ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. രാജനിഘണ്ടു ഗ്രന്ഥത്തിൽ ഇതൊരു കേശവർദ്ധന ഔഷധമായും കേശരഞ്ജക ഔഷധമായിട്ടും പറയുന്നുണ്ട്. അതായത് മുടി കരുത്തോടെ ഉള്ളോടുകൂടി വളരുവാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ പ്രീമച്ചുവർ ഹെയർ ഗ്രേയിങ് ഒന്നും ഇല്ലാതെ അത് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഔഷധ സസ്യമാണ് ഈ ഒരു കയ്യോന്നി. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലെല്ലാം തന്നെ മഞ്ഞ പൂവുള്ള കയ്യോന്നിയാണ് കൂടുതൽ ഉത്തമമെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് കയ്യോന്നിക്ക് കൂടുതലും നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ തന്നെ നല്ല രീതിയിൽ നടത്തുവാനുള്ള ഒരു ഗുണം കൂടിയുണ്ട്. അതുപോലെ ശരീരത്തെ യൂത്ത്ഫുള്ളായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു രസായന കൂട്ടാണ് ഈ ഒരു കയ്യോന്നി എന്നാണ് പറയപ്പെടുന്നത്. കയ്യോന്നിയുടെ സ്വരസം നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും ഉപയോഗിക്കാം. അതുപോലെ ഇത് ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഉപയോഗിക്കാൻ നല്ല ഒരു ഗുണം കണ്ടിട്ടുള്ളതാണ് കയ്യോന്നി. അതുപോലെ തന്നെ നമ്മൾ ഹെണ്ണ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കയ്യോന്നി നമുക്ക് പൊടിച്ചു വെച്ചത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത് പറഞ്ഞ പോലെ നന്നായിട്ട് ഇടിച്ചു പിഴിഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ നീര് നമുക്ക് ഹെയർ പാക്കിൻ്റെ രൂപത്തിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് അംല പൗഡറോ അല്ലെങ്കിൽ ത്രിഫല ചൂർണമോ നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ലിക്വിഡ് മീഡിയ, ഒരു സ്വരസ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് കൂടെ ചേർത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എപ്പോഴും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും മുടിയിൽ ഒത്തിരി അധികം സമയം വെക്കാതിരിക്കുക. അത് കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒത്തിരി ഡ്രൈ ആവുന്നതിന് മുൻപേ തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഇത് നമുക്ക് എണ്ണ കാച്ചി എടുക്കാവുന്നതുമാണ്. കഫവാദ രോഗങ്ങളെ ശമിപ്പിക്കുവാനും അതുപോലെ ഒരു വേദന സംഹാരിയായിട്ടും വ്രണരോപണമായിട്ടും വ്രണശുദ്ധീകരണത്തിനും എല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് നല്ല ഉറക്കം ലഭിക്കാനും അതുപോലെ കാഴ്ചശക്തിക്കുമെല്ലാം തന്നെ ഈ ഒരു കയ്യോന്നി നമ്മൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ശിരോവേദന, മുടി കൊഴിച്ചിൽ, കാഴ്ചക്കുറവ് എന്നീ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ സമൂലം കയ്യോന്നി എടുത്ത് ഇടിച്ചു പിഴിഞ്ഞെടുത്തിട്ടുള്ള സ്വരസയും അതുപോലെ ഈ ഒരു കയ്യോന്നി മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുള്ള കൽക്കവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ എള്ളെണ്ണയിലോ നമ്മൾ കാച്ചി എടുക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നത് തലയിലും മുർദ്ധാവിലും എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇത് പലവിധ ത്വക്ക് രോഗങ്ങളിലും ഒക്കെ തന്നെ ഒരു ശമനം കണ്ടിട്ടുള്ള ഒരു ഓയിൽ കൂടിയാണ്. അഷ്ടാംഗ ഹൃദയത്തിലെ മാർക്കവ രസായനം, ആരോഗ്യ കൽപ്പദ്രൂമത്തിലെ ശശിരേഖ രസായനം, നാരസിംഹ രസായനം,
ബൃംഗരാജാസവം, അതുപോലെ മഹാമഞ്ചിഷ്ടാദി കഷായം, ഇവയിലെല്ലാം തന്നെ ഈ ഒരു കയ്യോന്നിയുടെ സാന്നിധ്യമുണ്ട്. ഉദരക്രിമി ശമനത്തിന് വേണ്ടിയിട്ടും തന്നെ ഈ ഒരു ബൃംഗരാജ സ്വരസയും അതുപോലെ ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ തന്നെ കഴിക്കുന്നത് നല്ല ശമനം കണ്ടിട്ടുണ്ട്. കയ്യോന്നി, അയമോദകം, ചുക്ക്, കുരുമുളക്, കൊടുവേലി തുടങ്ങിയിട്ടുള്ള ഔഷധചൂർണ കൂട്ട് സേവിക്കുന്നതും തന്നെ ഈ ഒരു വിളർച്ച പോലുള്ള അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കൂട്ടാണ്. വിറ്റിലിഗോ, വെള്ളപ്പാണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലും തന്നെ ഈ ഒരു കയ്യോന്നിയുടെ വിവിധ തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. ജീമൂത ബൃംഗാദി, തേകരാജാദി, ആറുകാലാദി, അതുപോലെ കയ്യോന്നിയാദി, നീലിബൃംഗാദി തുടങ്ങിയിട്ടുള്ള ഇത്തരം ആയുർവേദ എണ്ണകളെല്ലാം തന്നെ നമ്മൾ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പല അവസ്ഥകളിലും തന്നെ തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാറുള്ള ഔഷധ കൂട്ടുകളാണ്. അതുപോലെ ഈ ഒരു കയ്യോന്നിയാദിക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഹെയർ പാക്ക് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. ഇത് ഓയിലിൻ്റെ രൂപത്തിൽ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു കയ്യോന്നിയാദി കൂടെ അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ ഇത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ മുടിയൊന്നും പ്രായം എത്തുന്നതിന് മുൻപേ നരയ്ക്കുന്ന ആ ഒരു പ്രശ്നമൊക്കെ ഇല്ലാതാക്കാനും അതുപോലെ നല്ല കട്ടിയോടുകൂടി മുടി വളരാനും ഒക്കെ തന്നെ സഹായിക്കുന്ന നല്ലൊരു ഔഷധമാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇത് നല്ലൊരു ലിവർ ടോണിക്കായിട്ടും തന്നെ ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ലിവറിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇത് ഉള്ളിലേക്ക് സേവിക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കയ്യോന്നി, അതായത് കഞ്ഞുണ്ണി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബൃംഗരാജയുടെ ഔഷധ ഗുണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലൊക്കെ തന്നെ കാണുകയാണെങ്കിൽ അത് ഈ രീതിയിലൊക്കെ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരവസരത്തിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.